ഹലോ അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൂന്തലിൻ്റെ രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ എങ്ങനെ കൂന്തൽ റെസിപ്പി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കൂന്തലിൻ്റെ രണ്ട് റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് റെസിപ്പി കൂന്തൽ നിറച്ചതാണ്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് അരക്കപ്പ് ചെറിയ അരി കഴുകി വെച്ചിട്ടുള്ള ചെറിയ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കൂന്തലിൻ്റെ കണക്കിനനുസരിച്ചിട്ടാണ് അരി എടുത്തിട്ടുള്ളത്. ഈ അരിയിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് ഒരു മുക്കാൽ കപ്പോളം എടുത്താലും പ്രശ്നമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്. പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ യും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു 9 കൂന്തൽ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള കൂന്തലാണ്. ഓരോ കൂന്തലെടുത്ത് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള അരിയും തേങ്ങയും ഒക്കെ ഉള്ള ആ മിക്സ്ചർ ഇതിലേക്ക് നിറച്ചുകൊടുക്കുക. എന്നിട്ട് നിറച്ചുകൊടുത്തിട്ട് ഫുള്ളായിട്ട് നിറച്ചുകൊടുക്കരുത്. അപ്പോൾ ഇതിൽ വേവിക്കാത്ത അരിയാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. അപ്പോൾ വേവുമ്പം കൂന്തലൊന്ന് ചുരുങ്ങും ചെയ്യും, അരി ഒന്ന് വീർത്ത് വരും ചെയ്യും. അപ്പോൾ കൂന്തൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ സ്റ്റഫ് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം രീതിയിലാണ് സ്റ്റഫ് ചെയ്യേണ്ടത്. പിന്നെ അത് നിറച്ചെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് അവിടെ അടച്ചു കൊടുക്കുക, ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ ചെയ്തിരുന്ന ഈർക്കിലാണ്, പച്ച ഈർക്കിലെടുത്തിട്ടാണ് അത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കൂന്തലും ഒന്ന് നിറച്ചു കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു അരി നിറച്ചു കൊടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ സ്പൂൺ ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒന്ന് സ്പൂൺ ഉപയോഗിച്ച്, അപ്പോൾ കുറച്ചത് റിസ്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈയായിട്ടാണ് ചെയ്തത്. അപ്പോൾ കൈയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗം വരെ നമുക്ക് അരി നിറച്ചെടുക്കാനും കഴിയും. പിന്നെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ടൈറ്റായിട്ടൊന്ന് കുത്തി കൊടുക്കാൻ നോക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ അരി പുറത്ത് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ടാണ് കുത്തി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടൂത്ത് പിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വലിയ കൂന്തലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നിറച്ചെടുക്കാം, പക്ഷേ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് ടേസ്റ്റ് ഉള്ളത് ഒരു മീഡിയം സൈസിലുള്ള കൂന്തലാണ്, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ടൂത്ത് പിക്കായിട്ട് ആ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ആ ഒരു ടൂത്ത് പിക്കിൻ്റെ ഭാഗത്തേക്ക് നിറയ്ക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് വേവിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ആ ഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം നിറയ്ക്കാൻ, എന്നിട്ടാണ് ടൂത്ത് പിക്ക് കുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സ്റ്റീം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടൂത്ത് പിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കൂന്തലും നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 9 കൂന്തലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് മെത്തേഡിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ചൂടുള്ള നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ കൂന്തൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് സ്റ്റീമർ മേലെ വെച്ചിട്ട് അതിലേക്ക് കൂന്തൽ വെച്ച് കൊടുത്തിട്ട് വേവിക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ടേസ്റ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വേവിച്ച് നമ്മൾ ശ്രദ്ധ ഒന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് വേവിച്ചാൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീമർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീമറിലേക്ക് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ഓരോ കൂന്തലും വെച്ചുകൊടുക്കുക.
അപ്പോൾ ഫുള്ള് കൂന്തളും ഞാൻ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കൂന്തളിൻ്റെ വേവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വേവ് നോക്കിയത്. അപ്പോൾ ഒന്ന് എടുത്ത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ കൂന്തൾ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അരി എന്തായാലും വെന്തിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. സെക്കൻഡ് റെസിപ്പി ചെയ്യാൻ പോകുന്നത് കൂന്തൽ ഫ്രൈ ആണ്. അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 6 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കുറച്ച് പുളിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പുളി നല്ല പുളി ഉള്ളതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുളിക്കനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി, നല്ല എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് അരയാൻ വേണ്ടി മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുള്ള കൂന്തൽ ഒന്ന് വെന്തോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റോളാണ് വെച്ചിട്ട് കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. പാൻ ചൂടായി കഴിഞ്ഞപ്പം കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. കൂന്തലിൽ നിന്ന് തന്നെ നല്ല വെള്ളം വരും. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം, എൻ്റെ ഒരു ഫേവറേറ്റാണ് ആ ഒരു കൂന്തൽ നിറച്ചത്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ കൂന്തളൊന്ന് പാകമായോ എന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് വേവാനും കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂന്തൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ എടുത്തിട്ടുണ്ടായിരുന്ന ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂന്തൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം വറ്റൽമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്ന അത്രത്തോളം ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റി പോകുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കൂന്തൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആക്കി കഴിഞ്ഞാലാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കൂന്തൽ നിറച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് റെസിപ്പിയും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു രണ്ട് റെസിപ്പി ഇഷ്ടമാവും. എന്നതിന് ശേഷം എന്നെ കമൻസ് അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു കിഡിലെ റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.